ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സോപ്പ് മേക്കിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓറഞ്ച് പീൽ വെച്ചിട്ട് എങ്ങനെ വളരെ ഈസി ആയിട്ട് സോപ്പ് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരുടെ വീട്ടിലും ഓറഞ്ച് വാങ്ങിക്കും അല്ലേ? ഓറഞ്ച് വാങ്ങിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ വലിച്ചെറിയും, അല്ലെങ്കിൽ അത് വേസ്റ്റിൽ കൊണ്ടുപോയിടും. ഇതാണ് പതിവ്. പക്ഷേ ആ ഒരു ഓറഞ്ച് പീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ബെനിഫിറ്റ് ഉള്ളതാണ്. അത് നമ്മൾ പലരുടെയും വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറഞ്ചിലാണ് കാര്യമുള്ളത്, അത് കഴിച്ചിട്ട് അതിൻ്റെ തൊലി കൊണ്ടുപോയി വേസ്റ്റിൽ കളയുക, അല്ലെങ്കിൽ അത് എൻ്റെ ആവശ്യമില്ല, അത് പിന്നെ നമുക്ക് കാര്യമില്ല എന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ കുറേ പേര് ഓറഞ്ച് പീൽ പൗഡർ വെച്ചിട്ട് അല്ലെ, കുറേ പേര് ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഓറഞ്ച് പീൽ പൗഡർ ഫേസ് പാക്ക് ഒക്കെ ആക്കിയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പിന്നെ മനസ്സിലായി തുടങ്ങി ഓറഞ്ച് പീൽ നല്ലതാണ്, അതിന് തൊലി വെച്ചിട്ടും വളരെയധികം ബെനിഫിറ്റ്സ് ഉണ്ടെന്ന്. അപ്പോൾ ഫേസ് പാക്ക് ആക്കിയിട്ടും സ്കിൻ ഭയങ്കര ലൈറ്റൻ ചെയ്യാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഓറഞ്ച് പീൽ. അപ്പോൾ അതേപോലെ ഓറഞ്ച് പീൽ വെച്ചിട്ട് എങ്ങനെ നമ്മൾ സോപ്പ് ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ എല്ലാവരും ഒന്ന് കണ്ടുനോക്ക്. ജസ്റ്റ് ഒരു 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ കേട്ടോ, വീഡിയോ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പണിയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ നമുക്ക് ആദ്യം ആവശ്യമുള്ളതാണ് നമ്മുടെ സോപ്പ് ബേസ്. അപ്പോൾ ഞാനിവിടെ ഗ്ലിസറിൻ്റെ സോപ്പ് ബേസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ കുറേ വീഡിയോസിൽ ഇപ്പോൾ അടുത്ത് കുറേ ആയിട്ട് ഞാൻ ഗ്ലിസറിൻ ബേസാണ് കാണിച്ചതുള്ളത്, സോറി ഗോട്ട് മിൽക്ക് ബേസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഗ്ലിസറിൻ ബേസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബാർ ഉള്ളത് ചെറിയ പീസാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് അപ്പോൾ ഒന്നുകൂടെ മെൽറ്റ് ചെയ്യാൻ ബോയിൽ ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ എപ്പോഴും ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ടാണ് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെക്കൽ. അപ്പോൾ ഞാനത് ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ച ടൈമിൽ ഇതാ ഓറഞ്ചിൻ്റെ പീലും തൊലി ഞാനിവിടെ എടുത്തിട്ട് മിക്സിയിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ അതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാനായിട്ട് കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. റോസ് വാട്ടർ ഇല്ലാത്തവർ നോർമൽ വെള്ളം എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് നമുക്ക് പേസ്റ്റ് പോലെ അരച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അധികം ഒന്നും പേസ്റ്റ് ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് കുറുമുറു. ചിലവർ ഇത് പേസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ നീര് മാത്രം ഇങ്ങനെ അരിപ്പയിൽ അരിച്ചെടുക്കും. പക്ഷെ ഞാനിവിടെ ജസ്റ്റ് അതൊന്ന് അരച്ചെടുത്തിട്ട് ആ ഒരു പേസ്റ്റ് ഫുള്ളായിട്ട് ആഡ് ചെയ്യാനാണ് കേട്ടോ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങളത് എടുത്തിട്ട് ആ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ജസ്റ്റ് കഴുകിയിട്ട് മിക്സിയിലിട്ട് അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനത് ഫുള്ളാ ഒരു പേസ്റ്റ് ഫുള്ളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ സോപ്പ് ബേസ് നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ബേസിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ഓറഞ്ച് അരച്ചത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഓറഞ്ച് നമ്മുടെ ജ്യൂസ് അടിക്കാനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഓറഞ്ചാണ്. അപ്പോൾ അതിൻ്റെ തൊലിയുടെ കളർ എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഒരു ഗ്രീനും കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾ ഓറഞ്ച് ഇപ്പോൾ നിങ്ങൾക്ക് കളർ ഇപ്പോൾ ആഡ് ചെയ്യാണ്ടൊക്കെ ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ, ആഡ് ചെയ്യാതിരിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റേ ഓറഞ്ച് ഉണ്ടല്ലോ കഴിക്കുന്ന ഓറഞ്ച്, അതിനൊന്നുകൂടെ റേറ്റും കൂടുതലാണ്. അപ്പോൾ അത് വാങ്ങിക്കുകയാണെങ്കിൽ കറക്റ്റ് ഭയങ്കര ഓറഞ്ച് കളറായിരിക്കും. അപ്പോൾ നിങ്ങളത് വാങ്ങിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തീരെ കളറും ആഡ് ചെയ്യേണ്ട. അപ്പോൾ ഇവിടെ ഞാൻ ലെമണിൻ്റെ എസെൻസ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊരു 2 ഡ്രോപ്സ് ആഡ് ചെയ്തപ്പോൾ എനിക്കൊരു ലെമണിൻ്റെ ആ ഒരു കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കളറൊന്നും പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല എക്സ്ട്രാ. പിന്നെ ഞാനിവിടെ അലോവേറ ജെല്ലാണ് കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ അലോവേറ ജെല്ലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. കാരണം ഞാൻ ആകെ ഒരു 300 ഗ്രാം ഒക്കെയാണ് സോപ്പ് ബേസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ അലോവേറ ജെല്ല്. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വൈറ്റമിൻ ഇ ഓയിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വൈറ്റമിൻ ഓയിൽ നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. ഇപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉള്ളവർ ക്യാപ്സ്യൂൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വൈറ്റമിൻ ഇയുടെ കോൺസെൻട്രേഷനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ക്യാപ്സ്യൂൾ 1 എണ്ണം ആഡ് ചെയ്യുന്നിടത്ത് എനിക്ക് അല്ല സോറി ക്യാപ്സ്യൂള് 3 എണ്ണം ആഡ് ചെയ്യുന്നിടത്ത് നമുക്ക് ഇത് 1 എണ്ണം മീൻസ് ഒരു ക്യാപ്സ്യൂളിൻ്റെ അത്ര ആഡ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ, കാരണം ഇത് കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓറഞ്ച് പീൽ ഭയങ്കര സ്കിൻ ലൈറ്റൻ ചെയ്യാനൊക്കെ വളരെയധികം നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ ആക്നെ ഉള്ളവർക്കും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഓയിലി സ്കിൻ ഉള്ളവർക്ക്, എസ്പെഷ്യലി ഓയിലി സ്കിന്നും ആക്നെ ഒക്കെ ഉള്ളവർക്ക് നല്ലതാണ്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓറഞ്ചിൻ്റെ കളർ ആഡ് ചെയ്ത് കൊടുത്തു, സോറി ഓറഞ്ചിൻ്റെ സ്മെല്ല് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഫ്രാഗ്രൻസ് കിട്ടാനായിട്ട്.
അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഓറഞ്ച് എന്ന് പറയുന്നത് ഒരു വൈറ്റമിൻ സി ആണ്. നമുക്ക് കഴിക്കുന്നതും നല്ലതാണ് അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും വളരെ നല്ലതാണ്. പിന്നെ ഇപ്പോൾ ഇത് ഞാനിവിടെ വീട്ടിൽ യൂസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള കാരണമാണ് ഇങ്ങനെ ആ ഒരു പേസ്റ്റ് തന്നെ അരച്ച് ചേർത്തത്. നിങ്ങളിപ്പോൾ പുറത്തേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറേ കഷ്ണം കഷ്ണം പോലെയൊക്കെ എടുക്കുന്നത് ആ ഒരു പേസ്റ്റ് ആയതുകൊണ്ടാണ്. ഇനിയിപ്പോൾ പുറത്തുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അരിപ്പയിലേക്കൊന്ന് അരിച്ച് അതിൻ്റെ ആ ഒരു ജ്യൂസ് എടുത്തിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ സോപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ കൊറിയർ വഴി നിങ്ങൾക്കത് അയച്ചു തരുന്നതാണ്. അപ്പോൾ മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കുക കേട്ടോ. എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചിട്ട് വേണം നിങ്ങൾ വാട്സപ്പിലെ മെസ്സേജിൽ വന്നിട്ട് മെറ്റീരിയൽസിൻ്റെ കാര്യം ഡീറ്റെയിൽസ് ചോദിക്കാനായിട്ട്. അപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത് എന്ന് അറിയാനും കൂടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സോപ്പൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അത് ഞാൻ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഫോർ ഷേപ്പിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് കുറേ മെസ്സേജസ് വരലുണ്ട്. മോളെ വീഡിയോ കാണലുണ്ട്, വളരെ നല്ലതാണ്, വളരെ ഇഷ്ടമാണ്, കാണലുണ്ട്, നന്നായി പറയുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും ഇനി നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ് മെറ്റീരിയൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇനി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ കൊറിയർ വഴി അയച്ചു തരും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അപ്പോൾ നമ്മുടെ സോപ്പ് നമുക്കൊന്ന് ഇവിടെ അൺമോൾഡ് ചെയ്യാം. അടിപൊളി വന്നിട്ടുണ്ട്, നല്ല രസത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് പറയുക. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ കൂടിയാണെന്ന് എനിക്കറിയാം. വീട്ടിലെല്ലാവരുടെ വീട്ടിലും വാങ്ങിക്കുന്നതാണ് ഓറഞ്ച്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതേപോലെ തന്നെ സോപ്പ് മേക്കിംഗ് ക്ലാസ്സിനെ കുറിച്ചിട്ട് അറിയാൻ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ പേർക്ക് റിപ്ലൈ കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും അതിനെക്കുറിച്ചിട്ട് ജെൽ മേക്കിംഗ്, സോപ്പ് മേക്കിംഗ്, ലിബാം മേക്കിങ്ങിനെ കുറിച്ചിട്ടൊക്കെ അറിയാൻ താല്പര്യം ഇൻട്രസ്റ്റ് ഉള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്പറിൽ. അപ്പം ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തരാം. അപ്പം നമ്മുടെ ഓറഞ്ച് പീൽ സോപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓറഞ്ച് പീലിൽ റിച്ച് ആൻറ്റി ഓക്സിഡൻസും അതേപോലെ തന്നെ സിട്രിക് ആസിഡും പ്രസൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ലൈറ്റൻ ചെയ്യാനും അതേപോലെ തന്നെ ഗ്ലോ ചെയ്യാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കേ, ബൈ ബൈ.